നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഒരു കാര്യത്തിന് ഞാനിപ്പോ നിന്റെ മുഖത്ത് നോക്കി ക്ഷമ പറയാം. നീ ആവശ്യപ്പെട്ട ഒരു കാര്യം, ആ കോൺട്രാക്ട്, അതെനിക്ക് സാധിച്ചു തരാൻ പറ്റില്ല. സോറി മാലിനി, നീ ചേച്ചിയോട് ക്ഷമിക്ക്. ആ പ്രോജക്റ്റ് സിദ്ധുവിന്റെ അച്ഛന് കൊടുത്ത് നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷെ അത് നടന്നില്ല. എവിടെയോ എന്തോ ഒരു ചതിവ് പറ്റിയിട്ടുണ്ട്. എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ കരയുന്നേ? ആ പ്രോജക്റ്റിന്റെ കാര്യത്തില് ചേച്ചിയെ ചതിച്ചത് ഞാനാ. അതെനിക്കറിയാം മോളെ. അതൊക്കെ അപ്പടം മറന്നു കളഞ്ഞേക്ക്. പണ്ടേ നീ എടുത്തുചാട്ട കാര്യ, എന്താ ചെയ്യുന്നെന്ന് ആലോചിക്കില്ല. ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന ചായയില് ഉപ്പ് കലക്കി വെച്ചത് ഓർമ്മയുണ്ടോ നിനക്ക്? അതുപോലൊരു കുസൃതി, അങ്ങനെ ഞാൻ ഇതിനെയും കാണുന്നുള്ളൂ. അതിൽ പിന്നെ നിന്നോട് വന്ന് ചോദിക്കാൻ എന്താ ഉള്ളത്? നിന്റെ മനസ്സിലെ വിഷമങ്ങൾ എനിക്കറിയാം. ഉള്ളിൽ ഒരുപാട് ടെൻഷനുണ്ട് നിനക്ക്. അടുത്തിരുന്ന് എല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ എനിക്കും പറ്റില്ല. മാറും മോളെ, എല്ലാം ശരിയാവുന്നേ. നീ വിഷമിക്കാതിരിക്ക, ചേച്ചിയില്ല നിന്റെ കൂടെ. എഴുന്നേക്ക്, ഇവിടെ ആരും ഒന്നും അറിയണ്ട. നിനക്കൊരു തലവേദന, ഞാൻ വന്ന് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ചോണ്ട് വന്നു. അത്രേ ഉള്ളൂ. എഴുന്നേറ്റ് വന്നേ എന്റെ കൂടെ. ഇപ്പോഴും നിന്റെ പഴയ കുട്ടികളെ മാറിയിട്ടില്ല. ദേ, അടുത്ത ആഴ്ച ഗൈനക്കോളജിനെ കാണാൻ പോണം. ഒരു വർഷത്തിനകം നിന്റെ കയ്യിലേക്ക് നിന്റെയും ചേട്ടായുടെ ഒരു കുഞ്ഞിനെ ഞാൻ വെച്ചുതരും. അപ്പോഴും ഇതേ കുട്ടികളെയായിട്ട് നിന്നേക്കരുത്, പറഞ്ഞേക്ക. വാ, എഴുന്നേറ്റ് വന്നേ, ഇങ്ങോട്ട് വാടി പെണ്ണേ, വാ. മാലിനെ വിളിക്കാൻ പോയ സുന്ദരിയും കാണുന്നില്ലല്ലോ. രണ്ടും കൂടി അവിടെ വർത്താനം പറഞ്ഞിരിക്കുകയായിരിക്കും. കൃഷ്ണൻ കഴിക്കാൻ നോക്ക്. അമ്മ എന്തിനിപ്പോ ഇതൊക്കെ എടുത്തോണ്ട് വന്നേ? ഞാൻ ഉറക്കൊഴിഞ്ഞിരുന്ന് ഉണ്ടാക്കി പൊതി കെട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ ഇതൊക്കെ. എല്ലാം ഇപ്പോഴും ആ പെട്ടിയിൽ ഇരിക്കുക. ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? വിനീത് ഇതിനെ എപ്പോഴേ തീർത്തേനെ. സത്യം പറഞ്ഞാല് ചായ കുടിക്കുന്ന സമയത്ത് ഞാനിതങ്ങ് മറന്നുപോകും. അല്ലെങ്കിൽ എല്ലാവർക്കും ഞാനിതെടുത്ത് കൊടുത്തേനെ. ഏതായാലും രാത്രി ഇനി മധുരം കഴിക്കാൻ നിക്കണ്ട. എല്ലാം എടുത്ത പെട്ടി തന്നെ വെച്ചേക്ക്. ഇനി മറക്കാതെ ഞാനെടുത്ത് കൊടുത്തോളാം. ആഹാ, പിണങ്ങിക്കിടന്ന ആളിനെ കൂട്ടിക്കൊണ്ട് വന്നോ? മാലിനെ പിണങ്ങിക്കിടന്നു എന്ന് ആരാ പറഞ്ഞേ? ചെറിയൊരു തലവേദന, അത്രേ ഉള്ളൂ. ഞാനൊന്ന് മസാജ് ചെയ്തു. ഇപ്പൊ ആശ്വാസമായില്ലേ മാലിനി? കൊഴപ്പില്ല. അമ്മൂട്ടി, അമ്മൂട്ടിക്ക് പലഹാരങ്ങൾ വേണോ? ചെറിയച്ചമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഈ രാത്രിയാണോ ഇത് കഴിക്കുന്നേ? ഇനി നാളെ കഴിച്ചാ മതി. അത് തന്നെയാ ഞാനും പറഞ്ഞേ, നാളെ കഴിക്കാം. ആരെന്ത് പറഞ്ഞു? അല്ല, എന്റെ അഭിപ്രായം അതായിരുന്നു. പറയാൻ സമയം കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഉണ്ടാക്കിക്കൊണ്ട് വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. അയൽപ്പക്കം ഉണ്ടായിരുന്നെങ്കിൽ എവിടെങ്കിലും കൊടുത്തു തീർക്കായിരുന്നു. അടുക്കളയിൽനിന്ന് കുറെ പലഹാരങ്ങൾ എടുത്തോണ്ട് പോയി എം കെ മാസ്റ്ററിന് കൊടുത്താലോ? അച്ഛമ്മയുടെ അടുത്ത് കുറച്ചെടുത്ത് പൊതിഞ്ഞു തരാൻ പറഞ്ഞ
അതെല്ലാരോടും പറയും. അത് ശരിയാവില്ല. ആരും കാണാതെ എടുക്കുന്നതാ ബുദ്ധി. അതെ, എനിക്ക് മതി. അതിന് കഴിച്ചു കഴിഞ്ഞില്ലല്ലോ, വേഗം കഴിക്കേ. എനിക്ക് മതി, വയറ് നിറഞ്ഞു, അതുകൊണ്ടാ. ഇനി കുറച്ചല്ലേ ഉള്ളൂ, അതും കൂടി കഴിക്ക്. ഇനി കഴിച്ചാൽ ഞാൻ ഛർദ്ദിക്കും, എനിക്ക് വേണ്ട. അത് വേണ്ടാന്ന് തീരുമാനിച്ചാ തീരുമാനിച്ചെന്നെ. പിന്നെ കഴിപ്പിക്കാൻ നോക്കിയ മനഃപൂർവ്വം ഛർദ്ദിക്കും, അതാ സ്വഭാവം. അവക്ക് ആവശ്യമുള്ളത് അവള് കഴിച്ചു, എന്തിനാ നിർബന്ധിക്കുന്നേ. അയ്യോ, ഇത് പലഹാരങ്ങൾ ഒരുപാടുണ്ടല്ലോ. കൊറേ ഇതിൽ നിന്ന് പൊതിഞ്ഞെടുത്ത് എം കെ മാസ്റ്ററിന് കൊണ്ടുകൊടുക്കണം. പക്ഷെ ഇതെല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകും? ഒരു കാര്യം ചെയ്യാം, ഒരു പേപ്പറിൽ കുറെ പൊതിഞ്ഞെടുത്ത് സ്കൂൾ ബാഗിൽ കൊണ്ടുവയ്ക്കാം. രാവിലെ ബാഗും എടുത്ത് പോയാൽ പോരെ, അപ്പോ ആരും അറിയില്ല. ഒരു പേപ്പർ എടുക്കട്ടെ. നടന്നു പോകുമ്പോഴേ വഴിയിലൊന്നും വീണേക്കരുത് കേട്ടല്ലോ. പോകാം. ഏട്ടാ, എനിക്ക് ഇറങ്ങാൻ നേരമായി. ഇറങ്ങാൻ നേരമായിന്ന് വെറുതെ വിളിച്ചു പറഞ്ഞാ പറ്റില്ല. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇതാ കൊണ്ടുവരുന്നു. എനിക്ക് ഒട്ടും വിശപ്പില്ല, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണ്ട ഏട്ടാ. അതെ, വിശപ്പില്ല വേണ്ടെന്നൊന്നും എന്നോട് പറയണ്ട, മര്യാദയ്ക്ക് ഇവിടെ ഇരിക്ക്, ഇരിക്ക്. നല്ല അപ്പവും കറിയ, ഇതങ്ങോട്ട് കഴിച്ച്. അപ്പോഴേക്കും ചടപടയെന്ന് ഞാൻ ബാക്കിയൊക്കെ ഒരുക്കിയിട്ട് വരാം, കഴിക്കങ്ങോട്ട്. വേണ്ടാന്ന് പറഞ്ഞാ കേൾക്കില്ല, ആവശ്യമില്ലാതെ കഴിച്ചാൽ ചിലപ്പോ ഞാൻ ഛർദ്ദിക്കും.
ഛർദിക്കൊന്നുമില്ല. ഞാൻ ദേ ഇപ്പോഴേ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അങ്ങോട്ട് വരാം. അയ്യോ ലതേ